ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്രിസ്മസ് സ്പെഷ്യൽ ക്രാഫ്റ്റ് വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ബെസ്റ്റ് ഔട്ട് ഓഫ് വേസ്റ്റ് ക്രാഫ്റ്റ് ആണ്. പ്ലാസ്റ്റിക് ബോട്ടിൽ ക്യാപ്സ് യൂസ് ചെയ്തിട്ടുള്ള ഒരു ക്രിസ്മസ് റീത്താണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. ഇവിടെ ഞാൻ ഒരു കാർഡ്ബോർഡിൻ്റെ സർക്കിൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് കുറച്ച് ബോട്ടിൽ ക്യാപ്സ് ആണ്. മിനറൽ വാട്ടറൊക്കെ വാങ്ങുമ്പോൾ നമുക്ക് കിട്ടുന്ന ബോട്ടിലിൻ്റെ കുറച്ച് ക്യാപ്സ് ഞാനിവിടെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഗ്രീൻ കളറിലുള്ള ബോട്ടിൽ ക്യാപ്സ് ആണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് നേരത്തെ ഞാൻ കാണിച്ച ആ ഒരു സർക്കിളിൻ്റെ മേലെ നമുക്ക് ഈ ബോട്ടിൽ ക്യാപ്സ് ഒക്കെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഹോട്ട് ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ട് ഓരോന്നായിട്ട് നമുക്ക് ഈ ബോട്ടിൽ ക്യാപ്സ് ഇതിൻ്റെ മേലെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ഞാനിവിടെ നമ്മുടെ ഇത്രയും ബോട്ടിൽ ക്യാപ്സ് ഇവിടെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു സ്പേസ് നമുക്ക് ഇങ്ങനെ തന്നെ എംപ്റ്റി ആയിട്ട് വിടാം. ഇവിടെ നമുക്ക് കുറച്ച് ലാസ്റ്റ് കുറച്ച് ഡെക്കറേഷൻസ് ചെയ്യാനുണ്ട്, അതിനായിട്ടാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഈ കാർഡ്ബോർഡ് സർക്കിളിൻ്റെ സൈഡിൽ കുറച്ചൊന്ന് ഫിനിഷിംഗ് ആക്കി എടുക്കാനായിട്ട് ഇതുപോലെ ടിൻസിൽ വയർ നമുക്ക് വാങ്ങാനായിട്ട് കിട്ടും. ക്രാഫ്റ്റ് ഷോപ്പിലൊക്കെ നമുക്ക് വാങ്ങാനായിട്ട് കിട്ടും. മെയിനായിട്ട് ക്രിസ്മസ് ഡെക്കറേഷൻസിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് വെച്ച് നമുക്ക് ഇതിൻ്റെ എഡ്ജ് ഒന്ന് കവർ ചെയ്തെടുക്കാം. ഹോട്ട് ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു സർക്കിൾ ഫുള്ളായിട്ട് നമുക്ക് ഈ ടിൻസിൽ വയർ യൂസ് ചെയ്തൊന്ന് കവർ ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ ഞാനിവിടെ ഔട്ടർ സർക്കിൾ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേ രീതിയിൽ തന്നെ നമ്മുടെ ഈ ഒരു സർക്കിളിൻ്റെ ഉള്ളിലുള്ള ഭാഗവും നമുക്ക് ഇതേ ടിൻസിൽ വയർ യൂസ് ചെയ്തിട്ടൊന്ന് ഗ്ലൂ ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ഭംഗിയാക്കി എടുക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് ഗോൾഡൻ കളറിലെ ടിൻസിൽ വയർ യൂസ് ചെയ്തിട്ട് നമ്മുടെ ഈ ബോട്ടിൽ ക്യാപ്സിൻ്റെ ഇടയിൽ കൂടി ഇതുപോലെ ഒന്ന് ചുറ്റി ചുറ്റി എടുക്കാം. നമ്മൾ ചുറ്റുന്ന സമയത്ത് ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിലും എൻഡിങ്ങിലും ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ നമുക്കൊന്ന് ചുറ്റിയെടുക്കാം. അപ്പോൾ നമ്മൾ എത്ര ബോട്ടിൽ ക്യാപ്സ് ആണോ ഇവിടെ അറേഞ്ച് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ ഇടയിൽ കൂടി നമുക്ക് ഈ ടിൻസിൽ വയർ കവർ ചെയ്തെടുക്കണം. നമ്മുടെ ഈ കാർഡ്ബോർഡിൻ്റെ ഗ്യാപ്പ് കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ഐഡിയ ഇപ്പോൾ ചെയ്തത്. പക്ഷേ എന്നാലും ചെറിയൊരു ഗ്യാപ്പ് കാണുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഒന്നുകൂടെ നമുക്ക് ഒരു റൗണ്ട് കൂടെ നമുക്ക് ഈ ടിൻസിൽ വയർ വെച്ച് ഈ ബോട്ടിൽ ക്യാപ്സിൻ്റെ ആ ഒരു ഷേപ്പ് വരുന്നുണ്ടല്ലോ അതുപോലെ തന്നെ നമുക്ക് ഈ ടിൻസിൽ വയർ വെച്ച് കൊടുത്തിട്ടൊന്ന് ഗ്ലൂ ചെയ്തെടുക്കാം. ഈ ഗ്യാപ്പിലേക്കായിട്ട് ഇങ്ങനെ ബെൻഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് അതിൻ്റെ ഇടയ്ക്കൊക്കെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. ഇനി അടുത്തതായിട്ട് ഗ്ലിറ്റർ ഫോമിൻ്റെ ഇതുപോലെ ഞാൻ കുറച്ച് പഞ്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഗോൾഡൻ കളറും അതുപോലെ റെഡ് കളറാണ് ഇതുപോലെ പഞ്ച് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ബോട്ടിൽ ക്യാപ്പിൻ്റെ മേലെ ഇതുപോലെ നമുക്കിതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെ ഞാനിത് ഫുള്ളായിട്ട് സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് നേരത്തെ നമ്മൾ ബ്ലാങ്ക് ആയിട്ട് വിട്ട ആ ഒരു സ്പേസ് ഉണ്ടല്ലോ അവിടെ കുറച്ച് ഡെക്കറേഷൻസ് ചെയ്ത് കൊടുക്കാനുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സ്പേസിൽ കുറച്ച് ബോ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ സാറ്റൻ റിബൺ യൂസ് ചെയ്തിട്ട് മൂന്ന് ബോ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഒരു ഗോൾഡൻ കളറും പിന്നെ ഗ്രീനും റെഡും. അപ്പോൾ ഇത് നമുക്ക് ഈ സ്പേസിലൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഈ ബോ എങ്ങനെയാണ് റെഡിയാക്കാന്നുള്ളത് നമ്മുടെ ക്രിസ്മസ് ക്രാഫ്റ്റിൽ തന്നെ യോഗർട്ടിൻ്റെ കപ്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ ചെയ്ത ക്രിസ്മസ് ബെൽസിൻ്റെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവരൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഇവിടെ ഞാൻ നമ്മുടെ ഈ മൂന്ന് ബോ ഇതിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് റീത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് കുറച്ചും കൂടി ഭംഗിയാക്കാനായിട്ട് ഇതുപോലെ മെറി ക്രിസ്മസ് എന്ന് എഴുതിയത് എൻ്റെ അടുത്ത് നേരത്തെ ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഞാൻ നമ്മുടെ ബോയുടെ മേലെയായിട്ട് ഇവിടെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതുകൂടി കഴിഞ്ഞാൽ നമ്മുടെ ഈ ക്രിസ്മസ് റീത്ത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ വേസ്റ്റാക്കി കളയുന്ന എന്ത് ഐറ്റംസ് വെച്ചും നമുക്ക് എന്തെങ്കിലും ഒരു ക്രാഫ്റ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ ഒന്നാണ് നമ്മൾ ചെയ്തത് യോഗർട്ടിൻ്റെ കപ്സ് വെച്ചിട്ട് നമ്മൾ ചെയ്ത ക്രിസ്മസ് ബെൽസ്. അത് കാണാത്തവരൊന്ന് കണ്ടു നോക്കാം, ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്രിസ്മസ് സ്പെഷ്യൽ ബെസ്റ്റ് ഔട്ട് ഓഫ് വേസ്റ്റ് ക്രാഫ്റ്റ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും കമൻറ്റ് ചെയ്തും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഇനി സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കോണോട് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്നും കൂടെ എനേബിൾ ചെയ്യാം. പിന്നെ നമ്മുടെ ചാനലിൽ കിടക്കുന്ന ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് വീഡിയോസും അതുപോലെ തന്നെ ജ്വല്ലറി മേക്കിംഗ് വീഡിയോസും കുക്കിംഗ് വീഡിയോസൊക്കെ കണ്ടു നോക്കാം. ഇനി നിങ്ങൾ ട്രൈ ചെയ്തിട്ടുള്ള ക്രാഫ്റ്റിൻ്റെ പിക്സൊക്കെ എനിക്ക് ഇൻസ്റ്റയിലേക്കോ അല്ലെങ്കിൽ FBയിലേക്കോ അയച്ചു തരാം. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്രാഫ്റ്റ് വീഡിയോ ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.